സർക്കാർ ജീവനക്കാർക്ക് രണ്ടോ മൂന്നോ ദിവസം ശമ്പളത്തിന്റെ ആശങ്ക ഉണ്ടായപ്പോൾ നിങ്ങൾ സമരം ചെയ്തു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ വാർദ്ധക്യ സഹജമായി ജോലി ചെയ്യാൻ പോലും കഴിയാത്ത നിലയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അഗതികൾ, ആലംബമില്ലാത്ത ആളുകൾ, രോഗികൾ, ഇങ്ങനെ നിരവധി ആളുകൾക്ക് സർക്കാരിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 60 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മാസങ്ങളായി കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല. അവർ നിങ്ങളെക്കാൾ ആവശ്യമുള്ള ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ പറയുന്നത്, സർക്കാരിൻ്റെ ന്യായം എന്തോ ആവട്ടെ, ഞങ്ങൾ ദാ ഈ വലിയ ക്രൈസിസിലാണ്, നിങ്ങളൊന്നൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ സർക്കാർ ജീവനക്കാർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? അല്ല, അത് പറയുന്നതിൽ പിന്നെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞു പോയത് 2002 പണിമുടക്കും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞു, അതുപോലെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ. 96 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഏറ്റവും വലിയ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് 2002 AK ആന്റണിക്ക് ഒരു ലോൺ പോലും കിട്ടാത്ത സാഹചര്യം. ADBയുടെ ആളുകൾ ഇവിടെ വരുമ്പോൾ കരിയോയിൽ ഒഴിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ചായ കുടിച്ച പണം കൊടുക്കാഞ്ഞ് വിമാന ടിക്കറ്റ് വരെ നിഷേധിക്കുന്ന സാഹചര്യം തൊട്ട് മുമ്പിരുന്ന ഗവൺമെൻറ്റാണ്. അതേപോലെയാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നത്. ആ സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അത് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ പറയുന്ന നേതാക്കന്മാരുടെ കാലത്തൊന്നും ഒരു ക്ഷാമബത്തെയും കവർന്നെടുത്തില്ല, ഒരു സറണ്ടർ എടുത്തില്ല, ശമ്പള പരിഷ്കരണം കൃത്യമായിട്ട് കൊടുത്തു, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. ഇപ്പോൾ എല്ലാം പിടിച്ചെടുക്കുകയാണ്. സറണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ശമ്പളം ലഭിച്ചു എന്ന് ധനമന്ത്രി, ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. അതുപോലെ ക്ഷാമബത്ത ആർക്കും കിട്ടുന്നില്ല, ഒന്നും ആർക്കും കൊടുക്കുന്നില്ല, എല്ലാവരെയും പാപ്പരാക്കാനായി മാത്രമുള്ള പ്രവർത്തനം. എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്നു, അവർക്ക് സർക്കാർ ജീവനക്കാരെ ആക്ഷേപിക്കുകയാണ്. നേരത്തെ ഇരുന്ന മന്ത്രിമാരൊക്കെ IAS ഉദ്യോഗസ്ഥരെ പട്ടിയെന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. പല പരാമർശങ്ങളും പത്രങ്ങളിലൊക്കെ എടുത്തു നോക്കി, എത്ര മോശമായ പദപ്രയോഗം. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കുക. അവരുടെ കഠിനാധ്വാനമാണ് അധ്യാപകരുടെ. ഇപ്പോൾ ഇന്ന് 400,000 കുട്ടികൾ പരീക്ഷ എഴുതു 10ാം ക്ലാസ്സിൽ. ആ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അത് പറയുമ്പോൾ ആക്ഷേപിക്കുകയാണ്. 50,000 രൂപ കിട്ടിയില്ല. ഈ 50,000 രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അവിടെ അവരുടെ തിരിച്ചടവ്, വീട് വെക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? സർക്കാർ ഉദ്യോഗം എല്ലാവരും വാടകയ്ക്കാണ്. ഒട്ടുമിക്ക ആളുകളും രൂക്ഷമായ സ്ഥലം മാറ്റം. അവിടെ ചെല്ലുമ്പോൾ അവരുടെ 1ാം തീയതി 3ാം മുതൽ 5 വരെ 50,000 ഡേറ്റ് ആയിരിക്കും. അതെല്ലാം ലോൺ റിക്കവറി തിരിച്ചു വരും. ആ ബൗൺസ് ആവും. ബൗൺസ് ആകുമ്പോൾ 500 രൂപ അതിൻ്റെ പെനാൽറ്റിയും, 800 രൂപ ബൗൺസ് ആവുന്നത്. 1,500 രൂപ, 2,000 രൂപ അടയ്ക്കേണ്ടടുത്ത് 1,500 രൂപ അടയ്ക്കേണ്ടി വരും. അവരുടെ സിബിൽ സ്കോർ പോകും. നേരത്തെ സിബിൽ സ്കോർ നഷ്ടപ്പെട്ട കർഷകൻ തൂങ്ങി മരിച്ചില്ലേ? അതേപോലെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്ന നാളുകളിൽ ഉണ്ടാവും. ക്ലാസ് 4 ജീവനക്കാരൻ 2,000, 3,000 ഒക്കെ ആണ് ബാക്കി കൈ കിട്ടേണ്ടത്. അവനെയാണ് കടം പറയുന്നത്. അവരോട് കടം പറഞ്ഞ് വേറെ ഒരു മാർഗ്ഗവുമില്ല. അടുത്തുള്ള ഒരാൾ പോലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അവർക്കൊരു സഹായം പോലും കിട്ടാൻ പോകുന്നില്ല. ഈ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞല്ലോ ജനങ്ങളെ അണിനിരത്തുമെന്ന്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എടുത്തോ പറയിക്കാനൊന്നും പറ്റിയ കാലമൊന്നുമല്ല. ഇത് വലിയ മാറ്റം വന്ന യുഗമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ അത്ര ശക്തമാണ്. അവിടെയൊക്കെ ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരെയെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്ത് കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചു പറയും. അവരെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുന്നത് വരാതിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെയൊക്കെ വായടപ്പിച്ചിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, ഇതുപോലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വലിയ കുഴപ്പക്കാരാണെന്ന് പറയുക. ഇവിടെ താഴെത്തട്ടിലുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാണ് കോവിഡ് സമയത്ത് ഈ സർക്കാരിന് ഒരു മാസ്ക് പോലും കൊടുത്തില്ലല്ലോ ഇറങ്ങി നടന്നത്. അവർക്ക് ശമ്പളം പിടിച്ചെടുക്കാൻ വന്നപ്പോഴാണ് എതിർത്തത്. അവർക്കാണ് ആദ്യം ശമ്പളം കൊടുക്കേണ്ടത്. അന്ന് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. അതൊരു അഹങ്കാര സ്വഭാവത്തോടെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ്. ശമ്പളത്തിൽ കൈവെക്കണം. എന്തോ ഉണ്ടെങ്കിലും എവിടെയും അരാജകത്വം വിളമ്പണം. കയറി അങ്ങോട്ട് അക്രമിച്ച് പിടിച്ചെടുക്കണം. ഇതല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പരിവേദന നടത്തുന്നത്. അവരെ വെല്ലുവിളിക്കാനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ ഇരുന്ന് കരയുകയാണ്. അല്ലാതെ ഉള്ളവനോടെല്ലാം അഹങ്കാരവും മുഷ്കും കാണിച്ച് അവനെ വരിഞ്ഞു മുറുക്കും. നിങ്ങളെ പിടിക്കാൻ വരുമ്പോൾ അവരെ പിടികിട്ടാത്ത ആളുകളാകുമ്പോൾ ഇരുന്ന് ഇത്തരത്തിലുള്ള വിദണ്ഡ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും.